നമ്മളൊരു ഔട്ട്ഡോർ ഷൂട്ടാണ് നോക്കുന്നത്. നമ്മളിപ്പം ബൺ റോഡിലാണ് നിൽക്കുന്നത്, കുമരകത്തേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. റോഡിലൊന്നും ഒട്ടും തിരക്കില്ല, COVID-19 ആയതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള റോഡാണെങ്കിലും വളരെ ചെറുതായിട്ട് 2-3 വണ്ടികൾ മാത്രമാണ് ഇതിലും വഴി പോകുന്നത്. ഞാൻ ആക്ച്വലി കോട്ടയത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ കുമരകത്തിനെക്കുറിച്ച് സെർച്ച് ചെയ്തപ്പം 4 ദിവസം 5 ദിവസം സ്റ്റേ ചെയ്യുന്നതിന് ആക്ച്വലി ഒരു 30,000-25,000 അതിനിടക്കാണ് റേഞ്ച് അവർ കാണിച്ചത്. അപ്പം ഞാൻ കുമരകത്ത് എന്തൊക്കെയാണ് കുറച്ചും കൂടെ വീഡിയോസിലെടുക്കാൻ പറ്റുക എന്നുള്ളത് സെർച്ച് ചെയ്തിട്ടാണ് ഞാനീ പോകുന്നത്. നമുക്കവിടെ കുറച്ചധികം കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷെ ആദ്യം തന്നെ ബൺ റോഡ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലം ഒരു രക്ഷയുമില്ല ഗായ്സ്, നല്ല കിടിലം വയബാണ്. ഇവിടെ ഇപ്പോൾ 11 മണി, നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ പൊക്കത്തിങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് ആക്ച്വലി. അത് നിങ്ങളിവിടെ വന്ന ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ഇവിടെ പോകുമ്പോൾ ഈ പാലത്തിൻ്റെ ഏറ്റവും കറക്റ്റ്, ഇതിപ്പം ബൺ റോഡിൻ്റെ ഏറ്റവും പുതിയതായിട്ട് പണി കഴിപ്പിച്ച പാലമാണിത്. നിങ്ങൾക്ക് കാണാം, അപ്പുറം ഇപ്പുറവും പഴയതായിരുന്നു. അതിന് വഴി വണ്ടികൾ വരുന്നതൊക്കെ കാണാം. അതിൻ്റെ സൈഡിലുള്ള ആ കുറച്ച് മരങ്ങളുടെ ഏരിയ ഇല്ലേ, അവിടെ നമ്മൾ കാർ ഒതുക്കിയിട്ടിട്ട് അവിടെ ഐസ്ക്രീംസ് വിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ 2 ഐസ്ക്രീമും വാങ്ങിച്ച് നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത വയബാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിപ്പോൾ ഇതിന് വഴി പോകുമ്പോൾ നിങ്ങൾ വണ്ടി ഒതുക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സമയം ചെലവഴിച്ചാൽ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഞാനിപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫീലാണ് നമുക്ക്. പ്രധാനമായിട്ടും കുമരകത്ത് പോകുമ്പോൾ കാണാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബോട്ടിങ്ങാണ്. ഞങ്ങൾക്കറിയാം അവിടുത്തെ ബോട്ടിങ്ങാണ് പ്രധാനമായിട്ടും ഒരു ക്ലൈമറ്റ് അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഹൗസ് ബോട്ട്സാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നോക്കിക്കഴിഞ്ഞെന്നാൽ അവിടെ ഹൗസ് ബോട്ട്സ് എല്ലാം സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്, ഒന്നും തന്നെ ആക്റ്റീവ് അല്ല. സ്കൂൾസ് എല്ലാം അടച്ച് സൈഡിൽ കാണുന്ന സ്കൂളാണ്, സ്കൂളൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുക, ഒരു മനുഷ്യൻ അവിടെ ഇല്ല. ഈ ഞാനിപ്പോൾ ഈ പോകുന്ന സ്ഥലം ആക്ച്വലി ഒരു ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നമുക്കിപ്പം ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഏരിയയിൽ വന്നിട്ട് എടുക്കുന്ന ഷോട്ട്സ് നല്ല കിടിലൻ ഷോട്ട്സ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പാലം, അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു ലോങ് ഷോട്ട്, എല്ലാം നല്ലൊരു എന്താ പറയുക, ഒരു ആംബിയൻസ് ഉള്ള ഷോട്ടാണ്. ഈ വെള്ളം ഇപ്പം ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്നില്ല, അത് എന്തോ ചത്ത ഒരു പട്ടിയോ പോത്തോ എന്തോ ആണോ വെള്ളത്തിലൂടെ ഒഴുകി പോകണം. നമുക്ക് ഇത്രത്തോളം നമ്മളുടെ അടുത്ത് പ്രകൃതി ഇതേപോലെ വാണിങ് തന്നിട്ടും പിന്നെയും നമ്മൾ ആ വെള്ളം മലിനീകരിക്കുകയാണ്. കാരണം നോക്കിയാൽ മനസ്സിലാവും, നല്ല കാണാൻ തന്നെ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ നോക്കിയാലേ മനസ്സിലാവും നല്ലൊരു ആംബിയൻസാണ് ഇവിടെ. അതിൻ്റെ അകത്തോടെ അത്രയും വേസ്റ്റ് ഒഴുകി പോകണ കാണുമ്പം ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാനത് സൂം ചെയ്ത്. ഹൗസ് ബോട്ട്സൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഓൾമോസ്റ്റ് ഡെഡാണ്. എല്ലാ ഹൗസ് ബോട്ട്സ് നോക്കി ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെ നേരെ അങ്ങ് അറ്റം വരെ നമുക്ക് നടന്നു പോകാം. നടന്നു പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓരോ ഹൗസ് ബോട്ട്സ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാം. അതുപോലെ ഈ പ്ലേസ് ഇല്ലേ, ഇപ്പം ഞാൻ നടന്നു പോണ സൈഡിലത്തെ പ്ലേസ്, ഇത് ഫോട്ടോഗ്രാഫിക്ക് കിട്ടില്ല പ്ലേസാണ്. ഇപ്പോൾ ഒരു 11.5 ടൈം ആയിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് പോലും ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെയൊക്കെ നമുക്ക് വന്ന ഒരു 10 മിനിറ്റ് വരെ ഇരുന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തന്നെ സ്വയം ഒരു റിഫ്രഷ്മെൻറ്റ് തോന്നും. അത്രയ്ക്ക് നല്ലൊരു വൈബാണ്. നമുക്ക് എന്താണേലും ഇപ്പം കോട്ടയത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതൊക്കെ ഇവിടെ കാണുന്നത് ഒരു ഭംഗി തോന്നുന്നെങ്കിലും പലയിടങ്ങളും ഒരുപാട് വെള്ളക്കെട്ടിലായിരുന്നു. ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് നിങ്ങൾ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഈ വഴികളെല്ലാം മുങ്ങിയ സ്ഥലങ്ങളാണ്. വീടിനകങ്ങൾ എല്ലാ വീടും വെള്ളത്തിലായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ കുറച്ച് നല്ലതുപോലെ വെള്ളം ഇറങ്ങി. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം അവരുടെ വീട്ടിൽ കയറിയതും അവിടുന്ന് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വെക്കുക. ഇപ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. കാരണം ഇപ്പോഴും അഴുക്കാണ്, അവരുടെ വീടിനകമൊക്കെ അഴുക്കാണ് ആക്ച്വലി. ഞാനിപ്പം റോട്ടിൽ നിന്നാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ശരിക്കും അവരുടെ വീടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. അവരുടെ അവിടുത്തെ കൃഷിയെല്ലാം ഇപ്പോൾ ഇവർക്ക് തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അതെല്ലാം നശിച്ച് വെള്ളം കയറി ഒരു രക്ഷയും ഇല്ലാണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫുൾ ഏരിയാസ് അങ്ങനെയാണ്. നമ്മൾ താഴത്തങ്ങാടി അങ്ങോട്ടൊക്കെ നേരത്തെ പോകാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആ മഴ വെള്ളം പൊങ്ങിയ സമയത്ത് ഒരു രക്ഷയും ഇല്ലാത്ത വെള്ളമായിരുന്നു. ഇപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ മാറി, ഇപ്പം വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി. പിന്നെ ഈ വഴി പോകുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ആശീർവാദ്, മോഹൻലാലിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് ആശീർവാദ്. അതേപോലെ തന്നെ വേറെന്താ പറയുക, ഇപ്പോൾ ഈ കാണുന്ന സ്കൂൾസാണ്. അവിടെ ഞങ്ങളങ്ങോട്ട് പോയ വഴിക്ക് അടഞ്ഞു കിടന്നൊരു സ്കൂളാണ്. അവിടെ അങ്ങോട്ട് പോയ വഴിക്ക് ഒരുപാട് സ്കൂൾസ് ഉണ്ടെങ്കിലും ഈ സ്കൂളൊരു എന്താ പറയുക, 4th സ്റ്റാൻഡേർഡ് വരെയുള്ളൊരു സ്കൂളായിരുന്നു. ഞാൻ എപ്പോൾ ഇതിലും വഴി പോകുമ്പോഴും ഒത്തിരി ഒച്ചയും ബഹളമുള്ള ഒരുപാട് പിള്ളേരുള്ള സ്കൂളായിരുന്നു അത്. അതൊക്കെ അടഞ്ഞു കിടക്കുവാണ്. പിന്നെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താറാമുട്ടയും കോഴിമുട്ടയും ചെമ്മീനും ഉണക്കമീനൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ് ഇത്. ഇത് ഇവിടെ നിന്ന് നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ പോകുമ്പോൾ ഒരുപാട് കടകൾ, ഒരു എനിക്ക് തോന്നുന്നു 30-ന് മേളിൽ കടകളുണ്ട് ആക്ച്വലി. ഞാനിവിടെ നിന്ന് വണ്ടി നിർത്താതെ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതെ COVID-19 അറിയാമല്ലോ നിങ്ങൾക്ക്, എവിടെയെങ്കിലും വണ്ടി നിർത്തി നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുന്ന പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം. പിന്നെ ഞാൻ തന്നെ ഒരിടത്ത് നിർത്തുന്നില്ല, കാരണം ഇവിടെയെല്ലാം ഈ ഏരിയാസൊന്നും അത്ര സേഫ് അല്ല, ഒരുപാട് പേര് വന്നും പോകുന്നതാണ്. സോ നമ്മളൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടി മാത്രം അവിടെ നിർത്തി ഈ സമയത്ത് ഒരു നെഗറ്റീവ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ചവിട്ടാതെ പോകുന്നത്. സോ
ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഇപ്പം കാണാൻ പറ്റിയ വിശേഷങ്ങൾ. ബേർഡ് സാഞ്ചുറി ഉണ്ട്, അതേപോലെ തന്നെ പാതിരാമൺ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ലോക്ക്ഡൗൺ. നമ്മളിപ്പം ഒരു ചെറുതായിട്ടൊരു എന്തുമാത്രം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, നമ്മുടെ ബേർഡ് സാഞ്ചുറിയും പാതിരാമണലും എല്ലാം നമ്മൾ ഇനി വരും വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ ഞാൻ ശ്രീജിത്, ഇനി ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.